സാധനം കൊടുക്കുക. അവര് നമ്മളെ വിശ്വസിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല സാധനം കൊടുക്കുക അവർക്ക്. അത് നമ്മുടെ ഒരു ഇതിന്റെ ഒരു ഭാഗമാണ്, അത്രയേ ഉള്ളൂ. അത് ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തൈരും നെയ്യും അതും ഇതുമൊക്കെ ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയാണ് ഞാൻ അത് ചെയ്യുന്നത്. പാല് നേരിട്ട് ഞാൻ ഡയറക്റ്റ് സപ്ലൈ തന്നെ ചെയ്യുന്നുണ്ട്. കറവ കഴിഞ്ഞാൽ എല്ലാവർക്കും പെല്ലറ്റ് തീറ്റയുണ്ട്. കറവ അനുസരിച്ചാണ് തീറ്റ. തീറ്റത്തൊട്ടിലിൽ വീഴുന്ന പെല്ലറ്റ് തീറ്റ ആസ്വദിച്ച് പങ്കിടാൻ പൂവാലികൾ തിടുക്കം കാട്ടും. പുൽത്തീറ്റയ്ക്കായി ഒന്നാന്തരം പുൽത്തോട്ടം പേനത്ത് വീട്ടിലുണ്ട്. പുൽകൃഷിയുടെ ചുമതല ചേട്ടൻ വെങ്കടേശ്വര ഷേനായിക്കാണ്. സിഗ്നലും നേപ്പിയറും തന്നെ പുൽക്കൂട്ടത്തിലെ പ്രമുഖർ. 45-ാം പക്കം തന്നെ കൊയ്യാം. തീറ്റപ്പുൽ കെട്ടുകളാക്കി നേരെ തൊഴുത്തിലേക്ക്. അവയെ മണിക്കൂറുകൾക്കുള്ളിൽ പാൽ തുള്ളികളാക്കാൻ പൈക്കൾക്ക് നന്നായി അറിയാം. പൈക്കളുടെയും എരുമകളുടെയും ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ട്. ഇന്നത്തെ കിടാങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചികിത്സയും പുതുപ്പിറവിയുമെല്ലാം കരുതലോടെ മാത്രം. വെറ്റിനറി ഡോക്ടർ പി എൽ തോമസിനാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ പൂർണ്ണ ചുമതല. പാലിനെ പാലായി മാത്രം കാണാൻ ഷേനായി ഒരുക്കമല്ല. പാലിനെ പലതായി കണ്ടാൽ പണം പെരുകുമെന്ന് ഷേനായിക്കറിയാം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലും ഷേനായിക്ക് കൂട്ട് ഭാര്യ തന്നെ. പാൽ വെള്ളത്തിൽ വെച്ച് ചൂടാക്കി തണുപ്പിച്ചാൽ മുകളിൽ ചൂടുന്ന പാട ശേഖരിക്കാം. ബാക്കി പാൽ ഉറയൊഴിച്ചാൽ ഒന്നാന്തരം തൈരാകും. നാടൻ തൈരിന് ആവശ്യക്കാരേറെയാണ്. അര ലിറ്ററിന്റെയും 1 ലിറ്ററിന്റെയും പാക്കുകളിലാണ് വിൽപ്പന. കാറ്ററിംഗിനും കല്യാണ വിരുന്നുകൾക്കും പേനത്ത് തൈര് പ്രസിദ്ധമാണ്. ഫ്രീസറിൽ തണുപ്പിച്ച പാട അസൽ ക്രീം തന്നെ. അതിൽ തണുത്ത വെള്ളം ചേർത്താൽ വെണ്ണയ്ക്കുള്ള മിശ്രിതമാകും. ഹാൻഡ് മിക്സർ ഒന്ന് വാങ്ങി യന്ത്രസഹായത്തോടെ കടഞ്ഞാൽ എല്ലാം എളുപ്പമാകും. നറും വെണ്ണയുടെ പരിശുദ്ധി വേണമെങ്കിൽ വെണ്ണ വെള്ളത്തിൽ ഉലച്ച് കഴുകി പിടിയാക്കണം. ഏതാവശ്യത്തിനും വെണ്ണ ഉരുക്കി നെയ്യാക്കാം. കലർപ്പു ചേരാത്ത നിർമ്മലമായ നെയ്യ് എന്നാൽ ഇതുതന്നെ. നെയ്യും വെണ്ണയും തൈരുമൊക്കെ ആകർഷകമായ പാക്കുകളിലാണ് ഷേനായി വിപണിയിലെത്തിക്കുന്നത്. നാടൻ ഉൽപ്പന്നങ്ങൾക്ക് പകരം നിൽക്കാൻ ഒരു അന്താരാഷ്ട്രക്കാരനും പറ്റില്ല. അത് തെളിയിക്കുന്നതാണ് ഷേനായിയുടെ വിപണി. നാടൻ തൈരിൽ പഞ്ചസാര മധുരം ചേർന്ന് കുതിർന്നാൽ അതിന് ലസ്സി എന്ന പേര് വീഴും. തൈരുടച്ച് പാകത്തിന് മധുരം ചേരുന്ന ലസ്സി രുചികരവും ആസ്വാദ്യവുമാണ്. കുട്ടികൾക്ക് എന്നും പ്രിയപ്പെട്ട പാനീയം തന്നെ ലസ്സി. പേനത്തെ മറ്റൊരു പാൽ വിഭവം പ്രസിദ്ധമാണ്, പനീർ. കറവ ചൂടാറാത്ത പാൽ നേരെ അടുപ്പിലെത്തിച്ച് ചൂടാക്കാം. ചൂടാറി വരുമ്പോൾ ലിറ്ററിന് 15 മില്ലി എന്ന കണക്കിൽ നാരങ്ങാ നീര് ചേർക്കാം. പാൽക്കട്ടികൾ കുതിർന്നെത്തിക്കഴിഞ്ഞാൽ തോർത്തിൽ അരിക്കാം. നീർ വാർന്നു പോകാനായി നന്നായി കെട്ടി ഭാരം വയ്ക്കാം.
നീർ വറ്റി കട്ടിയായാൽ ഒന്നാം തരം പനീർ റെഡി. മട്ടറിനും ആലുവിനുമൊക്കെ ചേർന്ന പരുവത്തിൽ പനീർ കഷ്ണങ്ങളാക്കാം. പുതുകാലത്ത് പ്രസിദ്ധമായ സിപ്പപ്പിലും ഒരു കൈ നോക്കി. നീളൻ പ്ലാസ്റ്റിക് കുഴലുകളിൽ സീൽ ചെയ്ത പാലും നറുമണവും ഒത്തിരി ആരാധകരെ നേടി. സംഭാരവും പരീക്ഷിച്ചു വിജയിച്ച മറ്റൊരിനമാണ്. പൈക്കറുടെ സാമ്രാജ്യം സുന്ദര സമൃദ്ധമാകണം എന്ന നിർബന്ധമുണ്ട് ഷേണായിക്ക്. തൊഴുത്തിലെ മാലിന്യങ്ങൾ അപ്പപ്പോൾ നീക്കം ചെയ്യും. വെള്ളവും അവശിഷ്ടങ്ങളും പ്രത്യേകം ശേഖരിക്കും. സ്ലറി ടാങ്കും ബയോഗ്യാസ് വാൽവുകളും എല്ലാത്തിനും സഹായകമാവും. വളം നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തീറ്റപ്പുല്ലിന്റെ ഹരിതാഭ അത് വിളിച്ചു പറയും. ചീരയും മുല്ലപ്പൂക്കളും കരിമുണ്ടക്കൊടിയും നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾ ഉൾപ്പെട്ടതാണ് ഷേണായിയുടെ കൃഷിയിടം. അരുൺ ചീരയുടെ ചെമപ്പിന് മാറ്റുകൂട്ടുന്നത് കാലിവളം തന്നെ. കൃഷിയിടത്തിലെ കള പറിക്കാനും കൊയ്യാനുമൊക്കെ മക്കളായ സൂരജും സനത്തും സഹായിക്കും. പൈക്കിടാങ്ങളുടെ പരിപാലനത്തിലും അവർ മുന്നിൽ തന്നെയുണ്ട്. തൊട്ടും തലോടിയും പൈക്കിടാങ്ങളെ ഓമനിക്കുമ്പോൾ അവർക്ക് ഹൃദയം നൽകി സ്നേഹത്തിന്റെ ദ്വാരക തീർക്കാൻ എല്ലാവരും മത്സരിക്കും. പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ചെയ്യുന്നതിലോട്ട് ഈ സംരംഭത്തില് എന്റെ മൂത്ത ബ്രദറായിട്ടുള്ള വെങ്കടേശ്വര ഷേണായി എന്റെ കൃഷിയും മറ്റു കാര്യങ്ങളുമായിട്ട് സഹകരിക്കുന്നു. ചേച്ചിയുടെ ഭർത്താവ് സുധാകര ഷേണായി നമുക്കിവിടെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്റെ വൈഫ്, അമ്മ, അച്ഛൻ ഇവരുടെ എല്ലാം സഹായങ്ങൾ ഇതിനകത്തുണ്ട്. തൈര്, നെയ്യ്, ഈ സാധന വെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന അമ്മയും വൈഫും ചേർന്നാണ്. പാലും മറ്റുള്ള ബൾക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പാലിന്റെ ഡയറക്റ്റ് സെയിലാണ് നമുക്കുള്ളത്. എന്തിനും ഏതിനും ഷേണായി കുടുംബം ഒന്നാണ്. കാരണവർ കൃഷ്ണ ഷേണായി തെളിയിച്ച അഗ്നി ഇന്നും കെടാതെ സൂക്ഷിക്കുന്നു. നന്മകൾ നിറയുന്ന നാട്ടിൻപുറത്തിന്റെ നിത്യസുന്ദര കാവൽക്കാരായി പേനത്തു കുടുംബം. അതിന്റെ നായകൻ പ്രകാശ് ഷേണായി തന്നെ. ഈ വേർപ്പ് നീരിൽ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഉപ്പുണ്ട്, ഉള്ളുറപ്പുള്ള ഒരു മാതൃകയും. ഷേണായി കുടുംബവുമായി ബന്ധപ്പെടാം. പ്രകാശ് ഷേണായി, പേനത്തു വീട്, മണ്ണഞ്ചേരി, ആലപ്പുഴ. ഫോൺ 9400993642. ക്ഷേണായിമാരുടെ ജീവിത കഥകൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇപ്പോൾ അനുവർത്തിക്കേണ്ട കൃഷിപ്പണികൾ എന്താ?